നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിലധികം സമയം തന്നു. നിങ്ങൾ നമ്പർ വൺ ആകുന്ന ലക്ഷണമില്ല. എന്റെ പ്ലാൻ ന്യൂ മെഡോണയെ നമ്പർ വൺ ആക്കുന്നത് മാത്രമല്ല, സാഫ്രോൺ കമ്പനിയുമായുള്ള ലയനം കൂടിയാണ്. ലയനമോ? നിങ്ങൾ എന്തായി പറയുന്നത്? അതെങ്ങനെ സാധിക്കും? എന്റെ മോൻ അത് സാധ്യമാക്കും. ഇപ്പൊ ഞാൻ സാഫ്രോൺ കമ്പനിയുടെ സോട്ട് അനാലിസിസിനെ കുറിച്ച് നിങ്ങളോട് പറയാം. അതിനുശേഷം നിങ്ങൾ ജയറാമിനെ മീറ്റ് ചെയ്തതിനെ പറ്റി ആലോചിക്കും. ഇന്ന് നമ്മുടെ കുപ്പത്തിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു. ഗുണ്ടാപ്പണിക്ക് പോയതിനാലാണ് ബാബുവും സെയ്ദും മരിച്ചത്. പക്ഷേ ഇതിനെല്ലാം രക്ഷപ്പെടാൻ പുറത്തു പോയതിനാ ഭാഗ്യ കൊല്ലപ്പെട്ടത്. ഇവിടെയുള്ളവർ തെറ്റായ ജോലി ചെയ്യാന്ന് വിചാരിക്കാം, പക്ഷെ വെളിയിലുള്ളവർ ജോലിയെ തെറ്റായ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നു, വേറൊരുത്തൻ സ്മാർട്ട് വർക്ക് ചെയ്യിക്കുന്നു. എന്നാൽ ഗുഡ് വർക്ക് ചെയ്യാൻ ആരും പറയുന്നില്ല. നമ്മുടെ തലമുറ ലോ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ ഹൈ ക്ലാസ്സായി മാറുമെന്ന് നമ്മൾ സ്വപ്നം കണ്ടു. നമ്മൾക്കിതൊന്നും പ്രശ്നമല്ല, നമ്മൾ ലോ ക്ലാസ്സാണ്, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് കരുതി ജീവിക്കുന്നവരാണ്. എന്നാൽ മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യം കഷ്ടം, മുന്നോട്ട് പോകാൻ തുഴഞ്ഞു തുഴഞ്ഞു നശിക്കുന്നു. ബീങ് എ വർക്കർ, മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ അടുത്ത ലെവൽ ബിസിനസ്സിലേക്ക് കടക്കാനാവൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവരിൽ ഒരാളായി ഞാനും ജീവിച്ചു. ഇതുപോലെ ഈ ലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും നിശ്ചയിക്കുന്ന ആ ഹയർ ക്ലാസ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൈ ക്ലാസ്സിൽ പിറന്ന ഞാൻ എന്റെ ഐഡന്റിറ്റിയെ മറച്ചുവെച്ച് വേറൊരുത്തന്റെ മുന്നിൽ കൈകെട്ടി മാസ ശമ്പളത്തിന് ജോലി ചെയ്യാൻ കാരണം വെറും ഒരു സാഫ്രോൺ കമ്പനിക്ക് വേണ്ടിയല്ല, മൊത്തം ഫുഡ് ഇൻഡസ്ട്രീസും എന്റെ കാൽ കീഴിലാക്കണം അതിനുവേണ്ടിയാ. താഴേക്കിടയിലവർ തെറ്റിയതാ അത് അവരെ മാത്രമേ ബാധിക്കൂ, മേലെയുള്ളവർ തെറ്റിയതാ അത് ഈ സമൂഹത്തെ മുഴുവൻ ബാധിക്കും. എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്ന് ദിവസവും 100 രൂപ വീതം എടുക്കാനാവും. ഒരുത്തനെ കൊല്ലുന്നവൻ മാത്രമാണ് വാടകുണ്ട, ഒരാൾ അറിയാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപ എടുക്കുന്നവൻ പോലും വാടകയുണ്ട്. ചില രാജ്യങ്ങൾക്ക് വിഭവ സമൃദ്ധിയുണ്ട്, മറ്റു ചില രാജ്യങ്ങളിൽ മരമണ്ടന്മാരായ ജനങ്ങൾ. എന്നാൽ ഇത് രണ്ടുമുള്ള ഒരേ ഒരു നാട് ഇന്ത്യയാണ്. അധ്വാനിച്ച മുന്നേറാന്ന് ഞാനാ പറഞ്ഞത്. കറക്റ്റ്, നമ്മൾ അധ്വാനിച്ച വേറെ ആരെങ്കിലും മുന്നേറും. ഈ മണ്ടന്മാരെ ഒരു വിദേശിയായി നിങ്ങൾ മനസ്സിലാക്കിയതിലധികം ഈ നാട്ടുകാരനായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തെളിയിച്ചേരാം. ടാർഗറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ കഷ്ടപ്പാടിനെ മുതലെടുത്ത് നമ്മൾ ഓടിച്ചുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് സമയം തരില്ല. എനിക്കും സമയമില്ല, ഞാനും ദരിദ്രനാണ്. പക്ഷെ ഞാനിപ്പോ അവധി എടുത്തിരിക്കുക 1 മാസം. എന്റെ ഈ 1 മാസത്തെ ടാർഗറ്റ് നമ്മളെല്ലാവരും ജോലി ചെയ്യാനോ തെറ്റ് ചെയ്യാനോ എന്ന് എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇന്ന് 1 ഏപ്രിൽ വിഡ്ഢികളുടെ ദിവസം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ഞാനാണെന്ന് ഇന്നൊരുത്തൻ പറഞ്ഞു, സമ്മതിക്കുന്നു. വരുന്ന 1 മെയ് തൊഴിലാളികളുടെ ദിനം, അന്ന് ഈ ലോകത്തിലെ ഏറ്റവും നല്ല തൊഴിലാളി ഞാനാണെന്ന് തെളിയിച്ചിരിക്കും. അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ നിങ്ങളെ മോഹിപ്പിക്കുന്ന ഒരു ഓഫർ ഞാൻ തന്നിരിക്കും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് പ്രവൃത്തി. പ്രവർത്തിച്ച് കാണിക്കും ഞാൻ. കണ്ടാകുന്നു കത്തിന്റെ കാര്യ